2025-ഓടെ ദേശീയപാത വികസനം പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയപാത വികസനത്തിന് സംസ്ഥാന ഫണ്ട് ചെലവഴിക്കാൻ തീരുമാനിച്ച സർക്കാരാണ് കേരളത്തിലേതെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. അഞ്ചരക്കണ്ടി പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന കൂളിക്കടവ് പാലം പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലയാളിയുടെ ചിരകാല സ്വപ്നം പ്രിയപ്പെട്ടവരെ 2025-ഓട് കൂടി പൂർത്തീകരിക്കാനാകുമെന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഈ വേളയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. 45 മീറ്റർ വീതി, 6 ലൈൻ, അത് വരുന്നതോടുകൂടി മട്ടന്നൂരുള്ളവർക്ക് വടക്കോട്ടും തെക്കോട്ടുമൊക്കെ പോകാൻ സാധ്യമാകുന്ന സ്ഥിതി വരും. ഇനിയും വേറെ വികസനങ്ങൾ നമുക്ക് നാട്ടിൽ കൊണ്ടുവരേണ്ടത് കണ്ണൂർ സിറ്റി ഇംപ്രൂവ്മെന്റ് പ്രൊജക്ട്, വിമാനത്താവളത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന റോഡുകളുടെ വികസനം, ഇങ്ങനെ ഒട്ടേറെ പദ്ധതികൾ, അതും നമുക്ക് സമയബന്ധിതമായി പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാം. എത്രയോ കാലം മുമ്പ് ആഗ്രഹിച്ച തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ദേശീയപാത വികസനത്തിന് ജീവൻ വെക്കുന്നത് 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ്. അന്ന് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുമായും കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായും മുഖ്യമന്ത്രി ചർച്ച നടത്തി. സ്ഥലമേറ്റെടുക്കലായിരുന്നു പ്രധാന പ്രശ്നം. കേന്ദ്ര സർക്കാർ നിശ്ചിത തുകയെ നൽകൂ എന്ന് ഉറച്ചു നിന്നപ്പോൾ തുകയുടെ 25% ദേശീയപാത വികസനത്തിന് വിനിയോഗിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുകയായിരുന്നു. 5,600 കോടി രൂപയാണ് ഇതിനായി നീക്കിവെച്ചതെന്നും ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനത്തിന് ഫണ്ട് വിനിയോഗിക്കാൻ തീരുമാനിച്ചതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. സ്ഥലം ഏറ്റെടുക്കലാണ് ഒരു പ്രധാന തടസ്സം. നല്ല പാക്കേജ് നൽകിയാൽ ഈ പ്രശ്നം പരിഹരിക്കാനാകും, നല്ല ഫണ്ട് നൽകിയാൽ പരിഹരിക്കാൻ സാധിക്കും. എന്നാൽ കേന്ദ്ര സർക്കാരിന് ഒരു നിശ്ചിത തുകയെ നൽകാൻ പറ്റൂ എന്നുള്ള നിലപാടിൽ ഉറച്ചു നിന്നു. അപ്പോൾ അന്നത്തെ സർക്കാർ സ്ഥലമേറ്റെടുക്കലിൻ്റെ ചെലവ്, ഭൂമി ഏറ്റെടുക്കലിൻ്റെ ചെലവിൻ്റെ 25% ഏറ്റെടുത്താലോ എന്നുള്ള ഒരു ആലോചന നടത്തി. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു കേന്ദ്ര പദ്ധതിക്ക്, ഒരു ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ ഫണ്ട് ചെലവഴിക്കാൻ തയ്യാറായത്. കെ ശൈലജ MLA അധ്യക്ഷയായി, പൊതുമരാമത്ത് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ PK മിനി, പൊതുമരാമത്ത് പാലം വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KM ഹരീഷ്, മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ N ഷാജിത്ത്, മാങ്ങാട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് PC ഗംഗാധരൻ, ഒ പ്രീത, P അനിത, K ശാന്തമ്മ, PK ബഷീർ, M രഞ്ജിത് കുമാർ, M ഷീബ, M മിനി, P പുരുഷോത്തമൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു. മട്ടന്നൂർ നഗരസഭയെയും മാങ്ങാട്ടം പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കൂളിക്കടവ് പാലം. ഇവിടെ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ കൂത്തുപറമ്പ് ഭാഗത്തുനിന്നും കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. പാലം നിർമ്മാണത്തിനായി 6,47,00,000 രൂപയാണ് സർക്കാർ അനുവദിച്ചത്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.